പാർലമെന്ററി സംവിധാനത്തിന് ചുറ്റും കറങ്ങേണ്ടതല്ല പാർട്ടി. പാർലമെൻറ്റേതര പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുക്കണം. അതുകൊണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും പ്രാദേശിക പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതിലിനിയുള്ള സമീപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിന് പ്രാദേശികമായ കമ്മിറ്റികളെ അതിന് വേണ്ടി പ്രാപ്തമാക്കണം. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് അവരെ ഇടപെടുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ആവശ്യമായ ഇടപെടൽ സംഘടിപ്പിക്കുകയും വേണം. ആഗസ്റ്റ് 15 സമുചിതമായി ആചരിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുക. എല്ലായിടത്തും പതാക ഉയർത്തുകയും പ്രതിജ്ഞ ചൊല്ലി ഭരണഘടനയുടെ പ്രിയാമ്പിൾ അതാ സ്ഥലത്ത് വായിക്കുകയും ചെയ്യും. വിപുലമായ ഒരു പരിപാടിയായി എല്ലാ സ്ഥലത്തും നടത്തണം. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മുതൽ എല്ലാ ബ്രാഞ്ച് തലം വരെയുള്ള ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തും. സെപ്റ്റംബർ മാസം കേന്ദ്ര കമ്മിറ്റി നിശ്ചയിച്ച വിലക്കയറ്റത്തിനെതിരായ ക്യാമ്പയിൻ പ്രത്യേകമായ പരിപാടി ആ സന്ദർഭത്തിൽ ആസൂത്രണം ചെയ്യണം. ഇതിനോടനുബന്ധിച്ച് കേരളത്തിൽ ഗവർണറെ ഉപയോഗിച്ചും സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഇതുവരെ ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടി അതിൻ്റെ കാഠിന്യം കൂടിയിട്ടുണ്ട്. ഗവർണർ സാധാരണഗതിയിൽ ഇടപെടാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഇടപെടലാണ് നടക്കുന്നത്. ഗവർണറുടെ നിലപാടുകൾ ജനാധിപത്യ വിരുദ്ധമാണ്. സംസ്ഥാന ഗവൺമെൻറ്റും ഗവർണറും തമ്മിൽ യോജിച്ചു പോകേണ്ടുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ആ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടത് വിധത്തിലല്ല ഗവർണറുടെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനം ഇപ്പോൾ കാണുന്നത്. അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ദുർബലമാക്കും. ഗവർണർ പരസ്യമായി സ്വീകരിക്കുന്ന പല നിലപാടിനോടും ഞങ്ങൾ സാധാരണഗതിയിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇത് ബോധപൂർവമായ കൈവിട്ടൊരു കളിയാണ് എന്ന് തോന്നുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് അട്ടിമറിച്ചിട്ടുള്ളത്. ഗവർണർമാരെ ഉപയോഗിക്കുക, ED, CBI ഇങ്ങനെയുള്ള സംഘങ്ങളുടെ കൂടെ ചേർന്ന് ഗവർണർ പ്രവർത്തിക്കുക എന്നതാണ് മറ്റ് പല സംസ്ഥാനത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു സ്ഥിതിയിലേക്ക് കേരളം എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഇപ്പോഴൊരു ഓർഡിനൻസ് തർക്കം വന്നു കഴിഞ്ഞിട്ടുണ്ട്. 11 ഓർഡിനൻസുകൾ ഗവർണർ തന്നെ പാസ്സാക്കിയ ഓർഡിനൻസാണ്. ആ ഓർഡിനൻസ് സംബന്ധിച്ച് തുടർന്നുള്ള നടപടികൾക്ക് വേണ്ടി ഗവർണർ നിരാകരിച്ചിരിക്കുകയാണ്. ഇതൊരു പ്രശ്നം പരിഹരിക്കാൻ ഇനി നിയമസഭാ സമ്മേളനം കൂടുക മാത്രമേ വഴിയുള്ളൂ. അപ്പം നിയമസഭ കൂടി ഇത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഗവർണർ പറയുന്നത് ചില ബില്ലുകൾ ഞാൻ വേണ്ടത്ര വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഹെൽത്ത് ബില്ല്, പബ്ലിക് ഹെൽത്ത് ബില്ല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ബില്ലേയല്ല. ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനും നമ്മുടെ മെഡിക്കൽ മേഖലക്കാകെ വലിയൊരു മാറ്റം വരുത്തുന്ന ഒരു ബില്ലാണത്. ആ ബില്ലും തടസ്സപ്പെടുത്തി പോകുമ്പോൾ എല്ലാം കൂടി 11 പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചത് എന്നറിയില്ല. ഏതായാലും ഇത്തരമൊരു സമീപനം സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ പരിചയമില്ലാത്തതാണ്. അപ്പം ഗവർണർ എന്നുള്ള നിലയിൽ ഗവർണറുടെ രീതിയിൽ ഒരു ഗവർമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള
ബാധ്യതയുണ്ട്. അത് വ്യത്യസ്തതയുണ്ടെങ്കിൽ ഗവർണർക്ക് നിലപാടൊക്കെ സ്വീകരിക്കാം. ഭരണഘടനാനുസൃതമായി ഗവർണർക്കും അധികാരമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം സ്വീകരിച്ച നിലപാട് ദുരൂഹമാണ്. അതിനെ നേരിടുന്നതിന് വേണ്ടി ഭരണഘടനാപരമായി അനുശാസിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിനും സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇത്രയാണ് പൊതുവിൽ പറയാനുള്ളത്. വായിച്ചോ? എവിടെ വായിച്ചു? ഒരു പത്രത്തിൽ അല്ല, ഗവർണർ മന്ത്രിമാരുടെ പ്രവർത്തനത്തിൽ ഉള്ള പോരായ്മ പാർട്ടിയല്ലേ ചർച്ച ചെയ്യുക? അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിമാരുടെ മൊത്തം പ്രവർത്തനങ്ങളാണ് ഇത്തവണ ഞങ്ങൾ പരിശോധിച്ചത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി മന്ത്രിമാർ സജീവമായിരിക്കണം. സംസ്ഥാനത്തുടനീളം ടൂർ ചെയ്യണം. കാരണം ഈ വന്നുടനെ ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം ആൾ ഓഫീസിലും ഇരുന്ന് കേന്ദ്രീകരിക്കുന്ന സ്ഥിതി വന്നു. പിന്നെ ഓൺലൈൻ സംവിധാനം വന്നത് കുറച്ചും കൂടി ചില പരിപാടികൾ ക്രമീകരിക്കുന്നതിന് സൗകര്യമെടുക്കുന്നുണ്ട്. അതിലെല്ലാം ഒരു മാറ്റം ബന്ധപ്പെട്ടവർ വരുത്തണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. CPI നിലപാട് നേരത്തെ തന്നെ ഞങ്ങളവരുമായിട്ട് ചർച്ച ചെയ്തതാണ്. നിയമസഭയിൽ ബില്ല് വരുന്ന സന്ദർഭത്തിൽ ഇത് സംബന്ധിച്ച പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം എന്ന സന്ദർഭത്തിൽ അവർ അറിയിക്കുകയും ചെയ്തതാണ്. അപ്പം അത് സാധാരണഗതിയിൽ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ കാര്യങ്ങൾ എടുക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പം അവരുമായിട്ടൊരു തെറ്റിൻ്റെ പ്രശ്നം ഈ കാര്യത്തിലില്ല. ആഭ്യന്തരം പിന്നെ ആഭ്യന്തര വകുപ്പ് പ്രധാനപ്പെട്ടൊരു വകുപ്പല്ലേ, അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെ പറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിമർശനങ്ങളും ഉണ്ടാവും, നേട്ടങ്ങളും ഉണ്ട്. പോലീസ് വകുപ്പിനെ പറ്റി ആ വിമർശനമില്ലാത്ത ഏതെങ്കിലും കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാ കാലത്തും പോലീസ് വകുപ്പ് വിമർശന വിധേയമാണ്. പോലീസിപ്പോൾ ഒരു സ്ഥലത്ത് വഴി പോകുന്ന സ്ഥലത്തെല്ലാം പോലീസുണ്ട്. അപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസിനാണ് ബാധിക്കുക. അതേസമയത്ത് ഇന്ത്യയിലെ ക്രമസമാധാന നിലയിൽ ഏറ്റവും ഭദ്രമായ ക്രമസമാധാനം കേരളത്തിലുമാണ്. ഞങ്ങളാരും പൂരണമൊന്നുമില്ല. ഇത്ര കാലം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളിത്ര കാലം അദ്ദേഹം എന്തെല്ലാം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. അത് ഇത്രയും കടുത്തമായ നിലയിലേക്ക് അദ്ദേഹം വന്നത് ഇപ്പോഴാണല്ലോ. ഓർഡിനൻസ് നിരാകരിച്ചതിന് വ്യക്തമായ കാരണം പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓർഡിനൻസ് മാറ്റി വെച്ചാൽ പോരെ. ഇപ്പോൾ 11-ന്റെ അകത്ത് 1-നോട് വിയോജിപ്പുണ്ട്, മാറ്റി വെക്കാം. അതിലും ചേർന്നില്ലോ. അതെ, അത് അതിൻ്റെ ഭാഗമായിട്ടൊന്ന് പാസ്സാക്കാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ വീണ്ടും ഇത് വന്നിരിക്കുന്നത്.
മാത്രമല്ല ഇതുപോലുള്ള ഒരു ബില്ല് ലോകായുക്ത കേരള പോലുള്ള ഒരു ബില്ല് പ്രകാരം സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ഇല്ലാത്തൊരു അധികാരമാണ് ഈ ഇപ്പോഴത്തെ കേരള ലോകായുക്തത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇല്ലാത്ത അധികാരം ലോകായുക്തത്തിന് കൊടുക്കണമോ? അത് തന്നെയാണ് ഇതിനകത്തുള്ള അടിസ്ഥാനപരമായി കിടക്കുന്ന പ്രശ്നം. സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും LDF പരിശോധിക്കും. ഈ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും നോക്കുന്ന ആളല്ലേ? നിങ്ങൾ പറഞ്ഞ ശരിക്കും അതൊന്ന് നോക്കാം. അത് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ ഇതൊക്കെ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, പരിശോധിച്ചിട്ട് വേണമെങ്കിൽ അറിയിക്കാം. മന്ത്രിസഭ ഉണ്ടല്ലോ ഇവിടെ. ഞങ്ങളിപ്പോൾ ആരെയും CPM എന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അഭിപ്രായം ഞങ്ങൾക്കില്ല. മന്ത്രിമാരെ മാറ്റത്തക്ക വിധത്തിൽ ഒരു സ്ഥിതിയിലാണ് മന്ത്രിമാരെന്നുള്ള അഭിപ്രായം CPM ഇല്ല.